السلام عليكم ورحمة الله وبركاته. سلام عليك سلام عليك كرتك لا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوليه ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعلوا عليها بالنواجذ. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. يتو مهمانهم سنيها آدر بغلنا رنا സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറ നേതാക്കൾ, സ്വന്തം ജീവനെക്കാളും ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സംഘടനാ പ്രതിനിധികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഈ സംഗമിക്കുന്നതും ഇതിൻ്റെ വേണ്ടി ചെലവഴിക്കുന്ന നമ്മുടെ ശ്വാസങ്ങളും നമ്മുടെ ചലനങ്ങളും പാരത്രിക ലോകത്ത് നമുക്ക് വലിയ അമലുകളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് ഈ വഴി കാട്ടിത്തന്ന് നമ്മെ ഈ പ്രവർത്തനത്തിൽ ശക്തിപ്പെടുത്തി നിലനിർത്തിത്തന്ന കർണാടകയിലെ സുന്നി ഉമ്മത്തിന് നമ്മെ ഒറ്റക്കിരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന മഹാനായ മർഹൂം സയ്യിദുന മുർശിദുന താജുൽ ഉലമായി ഖുദ്ദസല്ലാഹു അസീസ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ച് നമ്മുമായുള്ള ബന്ധവും അവരെ പ്രാർത്ഥനയും നമുക്ക് നമ്മുടെ സംഘടനക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകി തരട്ടെ. അതുപോലെ സുന്നി സംഘടനകൾക്ക് ലോകത്ത് തന്നെ സംഘടന പഠിപ്പിച്ച മഹാനായ
أستاذنا نور العلماء قدس الله سره العزيز الله أبدتهم درجة ويرتكركم على قدر അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ സാദാത്തുക്കൾ, ഉലമാക്കൾ, മഷായിഖന്മാർ, ഉസ്താദുമാർ, സംഘടനാ നേതാക്കൾ, പ്രവർത്തകന്മാർ, ഇന്നലെ മുണ്ടാജയിലെ ഒരു എസ് വി എസിൻ്റെ സജീവ പ്രവർത്തകൻ പെട്ടെന്നായി മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ഇവിടെ അറിയിച്ചു. അള്ളാഹു ആ പ്രവർത്തകൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും കുടുംബ മരണപ്പെട്ട എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അടുപ്പിച്ച് നോക്കണ്ട, പുറത്ത് ചിരിയുന്നില്ല, അങ്ങനെ ഞാൻ ദൂരെ നിൽക്കുന്നു. ശബ്ദം ഓവറാക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, കല്ലിമിന്നാസ അലാ ഖദരി ഉഖൂലിഹിം, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണോ, നീ പറയുന്നത് ജനങ്ങൾക്ക് തിരിയണം, അറിയണം. നീ എന്തോ ഒച്ചയിട, ആളുകൾക്കൊന്നും തിരിയാതിരിക്കുക, അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതെല്ലാം നാട്ടിൽ നിന്ന് വന്നവരാണ്, വന്നത് ഇവിടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമായ എബി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് വരുന്നുണ്ട്, ഉസ്താദിനൊന്ന് കാണാം, ഉസ്താദിൻ്റെ സ്റ്റേജിൽ ബാക്കിൽ ഇരിക്കാം, അങ്ങനെ ആഗ്രഹിച്ച് വന്ന ഒരാളും ഇവിടെ ഇല്ല. ഉസ്താദ് വരുന്നില്ല, വരുന്നതായി നമ്മൾ അറിയിച്ചിട്ടും ഇല്ല. വയസ്സായം കൊണ്ട് അങ്ങോട്ട് പോകണം ഉണ്ടാകും, കിന കിനാറിൻ്റെ വലിയ സഹായമാണ്. അപ്പോൾ സുന്നി യുവസമൂഹത്തിൻ്റെ ആവേശമായ പേരോട് ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന ഒരാളും ഈ കാണുന്ന കൂട്ടത്തിൽ ഇല്ല. ഞാനത് തീർത്ത് പറയാണ്. ദുആക്ക് നേതൃത്വം നൽകാൻ കൂറത്ത് തങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പൊന്നുണ്ടായിട്ട് വന്ന ആളാരും ഇവിടെ ഇല്ല. ബേക്കൽ ഉസ്താദും അബ്ബാസ് ഉസ്താദും വരുന്നു പറഞ്ഞ് അള്ളാഹ്ക്കറിയാം, വന്നെങ്കിൽ കാണാം. പക്ഷെ നിങ്ങളൊക്കെ വന്നത് ലി വജ്ഹില്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അള്ളാഹു ആ നിലക്ക് ആക്കിത്തരട്ടെ. ഒരു മുഖം കണ്ട് സന്തോഷിക്കാൻ അല്ല, ഒരു മുഖം കാണിക്കാനും അല്ല. നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ ഒരു വലിയ സന്തോഷം ഈ ഇരിക്കുന്ന എല്ലാവർക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സദസ്സിൽ വളരെ നിറയെ ഇതായിരിക്കുന്ന ഇവരൊക്കെ സാധാത്യങ്ങൾ, തങ്ങളാണ് തങ്ങളാണ് തങ്ങളാണ്. ഇവിടെ സരസ്സിൽ ഇവിടെയും തങ്ങന്മാരുണ്ട്, ആലിമീങ്ങൾ ഇവിടെ സരസ്സിൽ, ഉമറാക്കൾ. അതെന്തെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ പാഞ്ഞു കയറുന്ന ഉമറാക്കൾ അല്ല, ഏതെങ്കിലും ഒരു വിശിഷ്ട അതിഥിയായി ഗസ്റ്റായിട്ട് ഓടി വരുന്ന നേതാക്കൾ അല്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തന്നെ വരുന്ന നേതാക്കളായ ഉമറാക്കൾ. നിങ്ങളെല്ലാവരും വന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു സമാധാനം, അൽഹംദുലില്ലാ ഈ പ്രസ്ഥാനം വലിയ ശക്തിയാണ്, അള്ളാഹു ശക്തിപ്പെടുത്തി തരട്ടെ. നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ഈ സുന്നി സരണി
ഇത് ഏതെങ്കിലും വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകളുടെ ഒരു ശരണി അല്ല. ഇതിൽ വലിയൊരു സമൂഹം, ആയിരങ്ങളല്ല പതിനായിരങ്ങളെ ലക്ഷങ്ങൾ ഈ ശരണിയിൽ അംഗങ്ങളാണ്. ഇപ്പോൾ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ ആളുകൾ, അതാണ് പ്രതിനിധി ക്യാമ്പ്. സമ്മേളനം അല്ല, അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ വന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ദീനിൻ്റെ ഇസ്സത്തിന് വേണ്ടി, ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ ശക്തിക്ക് വേണ്ടി ആണ്. ഈ കൂട്ടത്തിൽ നല്ലോണം പ്രായമുള്ള വയസ്സായ ആളുണ്ട്. അയാൾക്കിപ്പോൾ ഒരു SYS ഒരു പതാക കൊണ്ടിട്ട് കെട്ടിയറണ അയാളെ കൊണ്ട് കഴിയില്ല. ഒരു ഗേറ്റ് ആക്കിയറണ അയാളെ കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ അയാൾ വരുമ്പോൾ തന്നെ കാർന്ന് കീയുമ്പോൾ വേറൊരാളെ കൈ പിടിച്ചിട്ട് കീഞ്ഞിട്ടുണ്ടാവും. അത്ര വയസ്സുള്ള ആൾ ഈ കൂട്ടത്തിലുണ്ട്. രോഗികളും ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. എന്തിനാണ് ഈ വയസ്സുള്ള രോഗികൾ താടിയും മുടിയൊക്കെ നരച്ച് രോഗമുള്ള നിങ്ങൾ വന്നത്? അത് പരിശുദ്ധ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പ്രസ്ഥാനത്തിന് സംഘടനക്ക് ശക്തി കൊടുക്കാൻ അള്ളാഹു അത് ഖബൂൽ ചെയ്യട്ടെ. വേറെ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു വലിയ മഹാനായ ഒരു ഷെയ്ഖ്, ഒരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരു വീട് ഉണ്ടാക്കി, ഒരു അക കെട്ടി. അങ്ങനെ അക കെട്ടിയിട്ട് അതിൻ്റെ ഓപ്പനിങ്ങിന് വേണ്ടിയിട്ട് ഉദ്ഘാടനമാക്കാനും ഉസ്താദിനെ ഷെയ്ഖ് വിളിച്ചു. ആ വലിയ മഹാനായ ഷെയ്ഖ് ഉസ്താദ് വന്നു. വന്നിട്ട് വീട്ടിലെത്തി, ഡോർ ഉസ്താദ് തന്നെ തുറന്നു. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നു നോക്കുമ്പോൾ ഉസ്താദിനെ കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ നല്ല സോപ്പെല്ലാം ഇട്ടിട്ട് ആടെ ഇരുത്തി. അപ്പം ആ റൂമിൽ രണ്ട് മൂന്ന് കണ്ടി ജനൽ കാണുന്നു, ഒരു ഡോറും കണ്ടിയും കാണുന്നു. കണ്ടി നമ്മളെ ഭാഷ തന്നെ. അങ്ങനെ കണ്ടി കാണുന്നു. അപ്പോൾ ഈ ഉസ്താദ് ചോദിച്ച്, ഇതെന്തിനടാ ഈ കണ്ടിയെല്ലാം വെച്ചിന്, ഈ കണ്ടി എന്തിനു വെച്ചിന്, ഉള്ളേക്ക് വരാൻ ഒരു ഡോറ് പോരെ, ഈ കണ്ടിയെല്ലാം എന്തിനു വെച്ചിന് ചോദിച്ചു. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ശിഷ്യന് നല്ല മൊയിലാരൻ തന്നെ, എന്നെ പോലത്തെ ലോക്കലല്ല, നല്ല കാര്യമായ മൊയിലാരൻ. അയാൾ പറഞ്ഞ്, ഉസ്താദിന് ഗൊന്തായില്ലേ, മനസ്സിലായില്ലേ? ഇല്ല. അത് ഈ റൂമിൻ്റെ ഉള്ളേക്ക് കാറ്റ് വരുവാണ്, കാത്ത് കാറ്റ് കാറ്റ് വരുവാണെങ്കും ശ്വാസമല്ല പുറത്തേക്ക് പോവാനോ പോണക്ക്, കാറ്റ് വരുവാനും പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കൊരു ആശ്വാസം കിട്ടാന്ന് പറഞ്ഞു ആരി, ഈ ശിഷ്യനായ മൊയിലാരി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ ആകെ തെറ്റി, നീ ഈ കണ്ടി വെച്ചത് കാറ്റ് വരാനും നിനക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ശ്വാസം കിട്ടാനും ആണല്ലേ? അതെ. അതേ സ്ഥാനത്ത് നീ കണ്ടി വെക്കുമ്പോൾ നീ ഒരു നല്ല നിയ്യത്ത് വെച്ചിരുന്നെങ്കിൽ നീ ഉണ്ടാക്കിയ വീടും നിന്റെ റൂമും നിനക്ക് ആഹ്റത്തിൽ ഫലം ചെയ്യട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി, എന്താ പഠിച്ചവനെ? അപ്പൊ പറഞ്ഞു, മോനെ നിനക്ക് ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൂടായിരുന്നോ? ഞാൻ ഈ അകക്ക് ഈ റൂമിലേക്ക് കണ്ടി വെക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് അഞ്ചു നേരത്തെ ബാങ്ക് കേൾക്കാനും ആ ബാങ്ക് കേട്ടിട്ട് പുരക്കാർക്ക് ടൈമിന് നിസ്കരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണ്ടി വെക്കുന്നത് എന്ന് നീ കരുതിയിരുന്നെങ്കിൽ നിനക്ക് ആഹ്റത്തിൽ ഈ വീട് ഉപകാരം ചെയ്യുമായിരുന്നു. അത് പോയി. അതാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറഞ്ഞു, സുന്നി പ്രവർത്തകന്മാരായ സുന്നി സംഘടനാ നേതാക്കളായ പ്രതിനിധികളായ നിങ്ങളോട് എന്നോടും ഞാൻ ഉണർത്തുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ആവണം, അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആവണം. നിങ്ങൾ വന്നത്, നിങ്ങൾ എവിടെ നിന്ന് വന്നതാ? ഞാൻ ശ്രീമുഖത്ത് നിന്ന് വന്നത്. ശ്രീമുഖത്തുള്ള ആളുണ്ട് ഇവിടെ? ആ നിസാമി ഉസ്താദ് ബേജാറാക്കിയല്ല, ബേജാറല്ല, ഓരോ പേര് ഫസ്റ്റ് പറയുമ്പോൾ സന്തോഷമല്ലേ. അല്ലെങ്കിൽ നോർത്ത് കാനഡയിൽ നിന്ന് വന്നതാണ്, അങ്ങ് വന്നാപുരത്തുനിന്ന് അപ്പുറത്തുനിന്ന് വന്നതാണെന്ന് ചോളി. അപ്പം നിങ്ങൾ അത്ര ദൂരത്ത് നിന്ന് എന്തിനേക്ക് ഈ ഉപ്പിനങ്ങടിക്ക് പോകുന്നത്? അവിടെ ഞങ്ങളെ എസ് ബി എസിൻ്റെ ഒരു ക്യാമ്പുണ്ട്. ഇപ്പം നിങ്ങൾ പോയില്ലെങ്കിൽ ക്യാമ്പ് നടക്കേലേ? ക്യാമ്പ് നടക്കും, പിന്നെന്തിന് പോന്ന്? പോകുന്നത് ഞങ്ങളെ നാട്ടിലും എസ് ബി എസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ. ഖലാസ് പോയി. നിന്റെ ബെർത്തും ബണ്ണായി, കാറിൻ്റെ പെട്രോളും പൈസയും ഖലാസ്, ആയുസും ഖലാസ്. അല്ല, ഞങ്ങളെ നാട്ടിൽ നിന്നും ഒരു ബസ് ബന്നിനി, ഖലാസ് പോയി. ബേജാറാക്കിയിട്ടില്ല, ബേജാറാക്കിയിട്ട് കൊണമില്ല. നിങ്ങൾ അങ്ങനെ ആക്കുന്നെങ്കിൽ പിന്നെ ബേജാറാക്കിയിട്ട് എന്താക്കുന്നു? അത് ചേഞ്ച് ആക്കിയിട്ടേ പറ്റൂ. അത് മൊയിലാറ് തങ്ങൾ അവുലിയാന്ന് ആരും നോക്കിയിട്ട് കൊണമില്ല. നിയത്തില്ലെങ്കിൽ കിട്ടാത്തത് കിട്ടാത്തത് തന്നെ, യാതൊരു സംശയം അതിനില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസിബ്ഹാ ഔ അബിംറാത്തിൻ യൻകിഹുഹാ ഔ കമാ ഖാൽ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ നിന്റെ നാട്ടിന്ന് ഉപ്പിനങ്ങടിക്ക് പോകുന്നത്, ഹിജ്റ, നമ്മളെ ഇന്നത്തെ ഹിജ്റ, അത് അന്നത്തെ ഇജറ, മക്കത്ത് മദീനത്തേക്ക് ഇജറ, അങ്ങനെ ഓരോ നാട്ടിൽ നിന്ന് ഇജറ ഉണ്ട്. ഇജറ ഖിയാമം നാൾ വരെ ഇജറ ഉണ്ട്. ബഹുമാനപ്പെട്ട തഫ്സീറു സാവിയിൽ ഇമാം സാഫി റളിയല്ലാഹു അൻഹു വ്യക്തമായിരുന്നുണ്ട്, ഇജറ ഇപ്പോഴും ഇജറ വാജിബുണ്ട്, ഇജറ സുന്നത്തുണ്ട്, ഇജറ ഹറാമുണ്ട്, ഇജറ കറാഹത്തുണ്ട്. ഇജറ എന്ന് പറഞ്ഞാൽ ഒരു നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകും. ഇജറ പോവൽ നിർബന്ധമായ സമയമുണ്ട്, സുന്നത്തുണ്ട്, ഹറാമുണ്ട്, കറാഹത്തുണ്ട്. അതിപ്പോ എല്ലാം ഇപ്പൊ വിശദീകരിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ ഒന്ന് പറഞ്ഞിടാം, വെൽത്ത് രണ്ട് പറഞ്ഞിടാം, ഉജൂബും ആറാമും പറഞ്ഞിടാം അല്ലേ. ഉജൂബ്, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഇജറ പോവൽ നിർബന്ധമാകുന്ന സമയം ഏത്? അത് ഈ നാട്ടിൽ ഞാൻ നിന്ന് മുന്നോട്ട് പോയാൽ എൻ്റെ ഈമാനിക്ക് അപകടം വരും, എൻ്റെ വിശ്വാസത്തിനക്ക് ചേഞ്ചസ് വരും, എൻ്റെ മകന് ഗൾഫിലേക്ക് പോയിട്ട് വന്നിട്ട് വേറെ പുര കെട്ടിയിട്ട് ഓൻ സലഫിയായി, എൻ്റെ മരിയോന് പുതിയാപ്പള ഓന് മറ്റേ വേറെ ഖത്തറിലേക്ക് പോയിട്ട് വന്നിട്ട് ഓൻ ജമാഅത്ത് ഇസ്ലാമിയായി, വേറെ എൻ്റെ ഒരു കുഞ്ഞപ്പ അയാളിപ്പോൾ കോഴിക്കോട് പോയിട്ട് ചേകനൂറിൻ്റെ കമ്പനിയിൽ കൂടി, സൊസൈറ്റി, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ കൂടി. ഇപ്പുറത്തെ ഒരു മൊയിലാറുണ്ട് ഞങ്ങളെ കുടുംബത്തിൽ, അയാൾ മുദബുദബീന ബൈനദാലിക്ക ലായിലാ ആവുലായി ഒലായിലാ ആവുലായി, സുന്നിയല്ല, സലഫിയല്ല, മുജാഹിദുമല്ല, ആണുമല്ല, പെണ്ണുമല്ല, മനുഷ്യനുമല്ല, ജിന്നുമല്ല, അങ്ങനത്തെ സാധനം. ഇതിൻ്റെ ഇടയിലാണ് ഈ സുന്നിയായ ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഇയാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ വീട്ടിലിങ്ങനെ താമസിച്ചാൽ എൻ്റെ ഈ കുടുംബവും എൻ്റെ അയൽവാസികളൊക്കെ ബിദഅത്തിലേക്കും കുഫ്രിയത്തിലേക്കും പോയതുകൊണ്ട് ഞാനും ക്രമേണയായി മെല്ലെ മെല്ലെ അതിലേക്ക് എത്തിപ്പോകുമെന്ന് പേടിച്ചാൽ അയാൾക്ക് ആ നാട്ടിൽ നിന്ന് ഹിജറ പോവൽ ഫറളാണ്, നിർബന്ധമാണ്. ഫതുഹാജിറു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം സാവി എഴുതിയത് ഉലമാക്കൾ നോക്കിയാൽ കാണും. അങ്ങനെ നോട്ടൊന്നും ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല, അതിൻ്റെ വിഷയം അങ്ങനെ അടക്ക് എത്തിപ്പോയതേ ഉള്ളൂ. നമ്പറും പേജെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്, അത് കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ വന്നത് അങ്ങനെ അത്ര വലിയ ക്ലാസ്സൊന്നുമില്ല. വേറെ ഉസ്താദ്മാർ നിങ്ങളെ കന്നഡ ഭാഷയിൽ നല്ല ക്ലാസ് അംസ സക്കാഫി പിന്നെ മറ്റുള്ള ഇവിടെ എടുക്കുന്നുണ്ട്, അത് ഇവിടെ വേണം, അത്യാവശ്യമാണ്. ഇവരെ നമ്മളെ നാട്ടിൻ്റെ മാതൃകാ ഭാഷയാണ് കന്നഡ ഭാഷ, ഞാനിന്ന് ഫുൾ സപ്പോർട്ടാക്കുന്നു, അങ്ങനെ വേണമെന്നു പറയും. അതാണ് ഉജൂബ്, നിർബന്ധമായ സമയം.
കേട്ടോ. ഹറാമായ ഒരു നാട്ടിൽ നിന്ന് ഇജറ പോവൽ ഹറാം, അതെപ്പോഴാണ്? സുബ്ഹാനല്ലാഹ്. ആ നാട്ടിൽ ആ മനുഷ്യൻ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാടും അദ്ദേഹത്തിൻ്റെ പരിസരവും എല്ലാം ഈമാനികമായും ആദർശപരമായും സാംസ്കാരികമായും എല്ലാ നിലക്കും വളരെ മെച്ചപ്പെട്ട, വളരെ അധികം ഈമാനിക്ക് വർധനവുണ്ടാകുന്ന, എല്ലാ വിഷയത്തിലും ഒരു മൂമിനായ മനുഷ്യനിക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ അവസ്ഥയും ഉള്ള ഒരു നാട്ടിൽ നിന്ന് ഈമാനിക്ക് പലപ്പോഴും അപകടം വരാൻ സാധ്യതയുള്ള മറ്റൊരു നാട്ടിലേക്ക് പോകൽ ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഹിജ്റ അന്നും ഇന്നും ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ നാട്ടിൽ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഉപ്പിലങ്ങടി ഈ ഹാളിലേക്ക് ഒരു ഹിജ്റ വന്നത് എന്തിനു വേണ്ടി ആവണം? അമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി. അല്ലാഹു ആ നിലക്കാക്കി തരുമാറാകട്ടെ. നമ്മൾ വന്നത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പൊരുത്തത്തിന് വേണ്ടി, ഹബീബായ റസൂലുള്ളാഹിന്റെ സന്തോഷത്തിന്. ഈ ക്യാമ്പ് ഈ തങ്ങന്മാർ അഹ്ലു ബൈത്തുൽപ്പെട്ട സാദാത്തുങ്ങൾ, ഇവരുടെ നസബയാനുള്ള ഉപ്പയാണ് ബാപ്പയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ വലിയ ആലിമീങ്ങളല്ലെങ്കിലും ആ ആലിമീങ്ങളെ ചെരുപ്പെടുത്ത് നടന്ന് താജുലുലമ അടക്കമുള്ള മഹത്തുക്കളെ ചെരുപ്പെടുത്ത്, എം എ ഉസ്താദ് അടക്കമുള്ള, മഞ്ഞനാണി ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളെ കാലിലേക്ക് ചെരുപ്പിട്ട് കൊടുത്ത, അവരൊക്കെ മൊയ്ലാര് എന്ന് ഞങ്ങളെ വിളിച്ചതുകൊണ്ട് ആ മൊയ്ലാര് എന്ന് പറയുന്ന ഞങ്ങളൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളുടെ ഇൽമിൻ്റെ നസബയിലുള്ള വാപ്പയാണ്. ഞാൻ പറയുന്നത് ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാ നിലക്കും കടപ്പെട്ട ആ റസൂലുള്ളാഹി തങ്ങളുടെ പേരമക്കളായ സയ്യിദന്മാരും ആ മുത്തുനബിൻ്റെ ഇൽമെന്ന അനന്തര അവക സ്വത്ത് വാങ്ങിയ ആലിമീങ്ങൾ, ഈ അഹ്ലു ബൈത്തിൻ്റെയും ആലിമീങ്ങളെയും കൂട്ടത്തിൽ ഒട്ടി നിൽക്കുന്ന ഉമറാക്കൾ മുഅ്മിനീങ്ങൾ, എന്തുകൊണ്ട് അവർക്കും അതേപോലത്തെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. ഹുമുൽ ഖൗം, ആ സാദാത്തുങ്ങൾ, ആ ആലിമീങ്ങൾ, അവർ മഹത്തുക്കളാണ്. ലാ യഷ്ഖാ ജലീസുഹും, അവരെ കൂടെ ഇരുന്ന ഒരാളും പരാജയപ്പെട്ടു പോകൂല എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. ഈ ആലിമീങ്ങളെയും സയ്യിദന്മാരെ കൂടെ ഇരിക്കുന്ന ഉമറാക്കൾ, ഈ സംഘടനാ പ്രവർത്തകന്മാർ, അല്ലാഹു നിങ്ങൾ ആരെയും ആഖിറത്തിൽ പരാജയപ്പെടുത്തൂല. അസ്ഹാബുൽ കഹ്ഫിന്റെ ഒരു നായനെ, ആ ഏഴ് ആളുകളെ കൂടെ ഇരുന്ന ഒരു നായനെ അല്ലാഹുവിന് വലിയ ആദരവ് അല്ലാഹു കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ പറയട്ടെ, ഈ അഹ്ലു ബൈത്തിന്റെ കൂടെ ഇരുന്ന മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ അടക്കമുള്ള, സുൽത്താനുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കളെ കൂടെ ഇരിക്കുന്ന നമ്മളെ, അല്ലാഹു തആല ആ മഹത്തുക്കളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും സ്വീകരിക്കും. എന്തുകൊണ്ട്? അസ്ഹാബുൽ കഹ്ഫിന്റെ ഔലിയാക്കളെ കൂടെ ഇരുന്ന ഒരു നായനെ അല്ലാഹു സ്വർഗത്തിൽ കടത്തുമ്പോൾ മഹാനായ താജുൽ ഉലമ അടക്കമുള്ള, അതുപോലെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള, ശംസുൽ ഉലമ അടക്കമുള്ള, അതുപോലെ ഖുതുബി തങ്ങൾ അടക്കമുള്ള മഹത്തുക്കൾ, അങ്ങനെ പോയി ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു, മദാഹിബുൽ അർബഅത്തിന്റെ ഇമാമിങ്ങൾ, അഖ്താബുൽ ഖംസ അടക്കമുള്ള എല്ലാ മഹത്തുക്കളെ സ്നേഹിക്കുന്ന അവരോടൊപ്പമുള്ള നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നായനെ ആട്ടി പുറത്താക്കാത്തതുപോലെ നമ്മളെയും അല്ലാഹു തആല ആ കൂട്ടത്തിന് പുറത്താക്കൂല. അവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ചു കൂട്ടും. ഞാൻ പറയുന്നത് ഈ നിലക്ക് ഒരുമിച്ചു കൂടിയ നമ്മളെ കണ്ട് സന്തോഷിക്കുന്നത് ഈ സുന്നി ശരണി, ഈ സുന്നി സംഗമം, ഈ സുന്നി ക്യാമ്പ്, ഈ സുന്നി നേതൃത്വത്തിൻ്റെ ഈ മജ്ലിസ് കാണുന്നത് ഈ ചാനൽ കൂടി കാണുന്നവർ അല്ല. ഈ ചാനലിൽ കൂടി കാണുന്നത് ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ, ഓ സഹോദരന്മാരെ, എസ് വൈ എസിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, ഞങ്ങളാരും നിങ്ങളെ കൂടെ വന്നിട്ട് നിങ്ങളെ പ്രവർത്തിച്ച് സജീവമാക്കിയതല്ല,
ഞങ്ങൾക്ക് അങ്ങനെ ബോധ്യമുണ്ട്. ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞങ്ങളാരും അങ്ങനെ നിങ്ങൾക്ക് വന്ന ആവേശമുണ്ടാക്കി നിങ്ങളെ ഇവിടെ എത്തിച്ചതല്ല. അള്ളാഹു നിങ്ങളെ കൽബിൽ തന്ന ഈമാൻ, അള്ളാഹു നിങ്ങളെ കൽബിൽ തന്ന ആദർശത്തിനോടുള്ള ആദർശ പ്രസ്ഥാനത്തിനുള്ള കൂറ്, അതിനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ് നിങ്ങളെ ഈ മജ്ലിസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ മജ്ലിസ് കണ്ടുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ നിന്ന് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സന്തോഷത്തിൻ്റെ നോട്ടം ഈ മജ്ലിസിലേക്കുണ്ട്. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ നോക്കുന്നുണ്ട്, ഈ പാവപ്പെട്ട മുതഅല്ലിമായ ഈ ദോഷിയായ എൻ്റെ സംസാരം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ മദീനയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആ തങ്ങളുടെ പേരമക്കളായ ഈ അഹ്ലു ബൈത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. ഈ ഉലമാക്കളെ കാണുന്നുണ്ട്, ഇവരെ കൂടെയുള്ള നിങ്ങളെ കാണുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൽ നിന്ന് കണ്ടുകൊണ്ട് അതിലേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅ്മലൂ നിങ്ങൾ പ്രവർത്തിച്ചോളൂ, നിങ്ങൾ അധ്വാനിച്ചോളൂ, നിങ്ങളെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ. സത്തുഉറദു അലയ്യ അഅ്മാലുക്കും നിങ്ങളെ പ്രവർത്തനങ്ങൾ എൻ്റെ ഖബറിലേക്ക് കാണിക്കപ്പെടുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ നിങ്ങളെ വളരെ സന്തോഷകരമായ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ഹബീബായ മുത്തുനബിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഖൈറായ പ്രവർത്തനങ്ങൾ, ഖൈറായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ആ ഖബറിൽ വെച്ച് കാണുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറായ പ്രവർത്തനങ്ങൾ, ഖൈറായ മജ്ലിസ്, ഖൈറായ സംസാരങ്ങൾ, ഖൈറായ നിയ്യത്ത്, ഖൈറായ ചിന്തകൾ, ഖൈറായ കൂട്ടുകെട്ട്, ഖൈറായ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ഖൈർ ഞാൻ ആ ഖബറിൽ വെച്ച് കാണുമ്പോൾ ഫഹമിത്തുല്ലാഹ് ആ ഖബറിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാഹ് എന്ന് ആ ഖബറിൻ്റെ ഉള്ളിൽ ഞാൻ വളരെ സന്തുഷ്ടനായി, വളരെ തൃപ്തിയോടുകൂടി, വളരെ മനഃശാന്തിയോടുകൂടി അൽഹംദുലില്ലാഹ് എന്ന് ആ ഖബറിൻ്റെ ഉള്ളിൽ വെച്ച് പറയുമെന്ന് ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹുവേ ഞങ്ങളെ ഈ സദസ്സ്, ഞങ്ങളിവിടെ വന്നുകൂടിയത് നിന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ കണ്ടിട്ട് ആ മുത്തുനബിക്ക് വലിയ സന്തോഷമായിട്ട് ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് നിന്നെ സ്തുതിച്ച് ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ മുഹബ്ബീങ്ങളായി ഏറ്റെടുക്കുന്ന മജ്ലിസിൽ നീ പെടുത്തണേ റഹ്മാനേ. ആ റസൂലുള്ളാഹിൻ്റെ മുഖം ഞങ്ങൾക്ക് ഖബറിലെത്തിയാൽ ഞങ്ങൾ ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ നിരവധി പ്രവർത്തകന്മാർ പെട്ടെന്ന് മരിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബേ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. അല്ലാ അങ്ങനെ ഞങ്ങൾ മരിച്ചിട്ട് ആറടി മണ്ണിൻ്റെ അടിയിലേക്ക് എത്തിയാൽ ഞങ്ങളെ നേതാവിനെ ആ ഖബറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാണിച്ച് ഇതാരാണ്, ഇതാരാണ് എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ സദസ്സിൽ സമ്മേളിച്ച ഞങ്ങളെ, ഞങ്ങളെ മുഴുവൻ സംഘടനാ പ്രവർത്തകന്മാർക്ക് ആ ഖബറിൽ വെച്ച് നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ ഈ സദസ്സ് കാരണമാക്കണേ അല്ലാ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ ക്ലാസ് ഇരുന്ന് അവസാനിക്കുന്നത് വരെ വേണം. ഇതാരെയും തൃപ്തിപ്പെടുത്താൻ അല്ല, ആർക്കെങ്കിലും എതിരായിട്ട് അല്ല. ഇനി ഞങ്ങളെ നേതാവ് നമ്മുടെ എല്ലാം എല്ലാമായ ഹബീബായ റസൂലുള്ളാഹ് സന്തോഷിപ്പിക്കാനാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. അതാണ് സുന്നി ശരണി.
അതാണ് സുന്നി ശരണി. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വല്യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബിനെ ഒരല്പമെങ്കിലും വേദനിപ്പിക്കുന്നവർ, മറ്റൊരായത്തിൽ പറഞ്ഞു സൂറത്തു നൂറിൽ കാറാം, ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറാ. തീർത്തു പറഞ്ഞു അല്ലാഹു ഹബീബായ റസൂലുള്ളാഹിനെ ഏതെങ്കിലും നിലക്ക് എടങ്ങേറാക്കുന്ന, നൊമ്പലിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, അപമാനിക്കുന്ന, ചെറുതാക്കുന്ന ആളുകൾ, അതാണ് ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂല. ഏതെങ്കിലും ഒരു സംസാരത്തിലോ എഴുത്തിലോ വേദിയിലോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഹബീബായ റസൂലുള്ളാഹിനെ എടങ്ങേറാക്കുന്ന, വേദനിപ്പിക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, എന്താണ് അല്ലാഹു പറഞ്ഞത്? അല്ലാഹു അവരെ ലഅനത്ത് ചെയ്തു പോയി. എവിടെ? ദുന്യാവിലും ദുന്യാവിലും ആഖിറത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ചെറിയ നിലക്ക് വേദനിപ്പിക്കുന്നവർ ലാനത്താക്കപ്പെട്ടുപോയി, അവർ ശപിക്കപ്പെട്ടുപോയി എന്ന് ഖുർആൻ പറയും. വളരെ ശ്രദ്ധിക്കണം നമ്മൾ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ദാരിമി ഡി സിയിലുള്ള ഒരു ക്ലാസ്സിലെടുത്ത് വന്നിട്ട് ഒരു ക്ലാസ്സിൽ മൂപ്പര് പറഞ്ഞു ഓർക്കുന്നുണ്ടാവും. ക്ലാസ്സിന് വന്ന ആൾക്ക് എന്താ, ഓരോ നാട്ടിൻ്റെ അപ്പുറം ഒരു നാട്ടിലെ കാദിയാനികൾ ഒരു പള്ളി കെട്ടിച്ച്, കാദിയാനി ഒരു കാദിയാനി ഒറ്റ കാദി അല്ല, ഒരു കാദിയാനി ഉണ്ട്, ഒറ്റ കാദിയാനി. ആ കാദിയാനി സലഫികൾ കാദിയാനി അല്ല കേട്ടാ, നമ്മളെ നാട്ടിൽ മൊത്തത്തിൽ പറച്ചു അതല്ല കാദിയാമാർ ഉസ്താദേ, അക്കാദിയം ജവാദ് ഇസ്ലാമി സലഫീനെല്ലാം നമ്മളെ ഈ ഭാഗത്ത് കാദിയാനി കാദിയാമാർ കാദിയാമാർ ആ കാദിയാമാർക്കാരല്ല, അതല്ല എങ്ങനെ മനസ്സിലാക്കിയാ ജമാഅത്ത് ഇസ്ലാമി സലഫി എന്നു കാദിയാനി. കാദിയാനി എന്ന് പറഞ്ഞാൽ മിർസ ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന ഒരു പഞ്ചാബുകാരനെ നബിയാക്കിയ ആള്. ഓറെ ഷഹാദത്ത് കലിമ ഞാൻ ചൊല്ലി, അഷ്ഹദു അല്ലാ ആ ഒരു നാട്ടിലൊരു കാദിയാനി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം സുന്നി മുസ്ലിമിങ്ങൾ. അങ്ങനെ ഒരു ജുമാക്ക് ആ കാദിയാനി വന്നു പോലും, എന്നിട്ട് ഒരു പള്ളിൻ്റെ കരയത്തി ഇരുന്നു പോലും, ഇരുന്നിട്ട് ജുമാ കഴിഞ്ഞിട്ട് അയാൾ പോയി നമ്മളെ സുന്നി മുസ്ലിമിങ്ങളുടെ പള്ളിയിൽ. അത് നമ്മൾ ആൾക്കാർ കണ്ടു, ഓൻ സലാം വീട്ടിയാണൊക്കെ പാഞ്ഞിന്, സലാം വീട്ടോൻ ആൾ കാത്തോണ്ടാഞ്ഞു, ഓൻ പാഞ്ഞു. ഓൻ പാഞ്ഞിട്ടാകുമ്പോൾ ഓൻ ഇരുന്ന സ്ഥലത്തിന് രണ്ടു മൂന്ന് ബക്കറ്റ് കൊടപ്പാണ് വെള്ളം കൊടന്നിട്ട് കൈ പഠിക്കാനുണ്ട് ഞമ്മക്ക് പങ്ക്.
നമ്മളെ നിസ്കാരവും നമ്മളെല്ലാം ഇവിടെ തന്നെയാണ്. നിസ്കരിക്കാൻ ആരും പള്ളിക്ക് പോകണ്ട. മൂത്രയിക്കാനോ മറ്റോ പോകുന്ന ആളുകൾ പെട്ടെന്ന് മൂത്രയിച്ചിട്ട് ഇടക്ക് പോയിട്ട് വരുന്നുണ്ടാവും. ആ പോകുന്ന ആളുകൾ അങ്ങനെ മൂത്രയിക്കാൻ പോകുന്നതാണ്. നാട്ടിലേക്ക് പോകില്ല. നാട്ടിലേക്ക് പോകണമെങ്കിൽ ക്യാമ്പ് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. അതാണ് ആ ബാഡ്ജ് കഴുത്തിലിട്ടതിൻ്റെ അടയാളം. എന്താണ് ചില ആൾ കഴുത്തിലേ കിട്ടിയിട്ടില്ല, കീശൻ്റെ ഉള്ളിൽ വെച്ച്. അത് ഇടക്ക് പോകണമെന്ന് നീയത്ത് വെച്ചിനും തോന്നുന്നു. ആ അപ്പോൾ ഈ കാദ്യാനി വന്നിട്ട് നിസ്കരിച്ച സ്ഥലത്തിന് എല്ലാവരും മണ്ണിട്ടിട്ട് കഴിഞ്ഞു. മണ്ണ് അപ്പൊ എന്ത് വന്ന പോലെ? ഇബ്നുൽ കൽബ് വന്ന പോലെയായി. അങ്ങനെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി ഇതെല്ലാം ഓനി അറിഞ്ഞ് ഈ കാദ്യാനി. ഒറ്റൊരുത്തനേ ഉള്ളൂ. ഒന്ന് നോക്കണോ ഓൻ്റെ ഉഷാറ് നോക്ക് നിങ്ങൾ. അങ്ങനെ ഓ പിന്നെ ആ പിന്നെ പള്ളിക്ക് പോകലായി. പിന്നെ പോവോ? ഒരു പ്രാവശ്യം പോയ സ്ഥലത്തിട്ട് ഇരുന്ന ജാഗനെ മണ്ണിട്ട് കഴിഞ്ഞ് പിന്നെ അടക്ക് പോവോ മനുഷ്യ? പിന്നെ പോയില്ല. ഞാൻ പറയുന്നത് നമ്മുടെ പഴയ സമൂഹത്തിൻ്റെ സുന്നി ശരണി നമ്മൾ ആ വഴിക്ക് തന്നെ നിൽക്കണം. ആളുണ്ടോ ഇല്ല അത് വേറെ വിഷയം. ആളുണ്ട്, ആൾ ഇതല്ല ആളെ. ഇത് ഇത് ജിന്നല്ല, മലക്കല്ല, മനുഷ്യൻ. ചില ആൾ ചോദിക്കുന്നു, ഉസ്താദ് അല്ല നമ്മ അത്ര സ്ട്രോങ്ങിൽ നിന്നെങ്കിൽ എന്തായി പോയി? എന്താ വേ എന്താ നീ പേടിക്കണ്ടേ? വേ എന്ത് പേടിച്ചു? അല്ല പറഞ്ഞു, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വ യുസബ്ബിത് അഖ്ദാമ. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വ യുസബ്ബിത് അഖ്ദാമ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വിശ്വസിച്ചിട്ട് നിന്നു. ഇത് മൊയ്ലാർ പറഞ്ഞതല്ല, സമസ്ത പറഞ്ഞതല്ല, ഒരു സമസ്തയും പറഞ്ഞതല്ല. അല്ല പറഞ്ഞു, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വ യുസബ്ബിത് അഖ്ദാമ. നീ അള്ളാന്റെ ദീന് നിലനിൽക്കണം എന്ന് പറഞ്ഞ് അള്ളാന്റെ ദീനിക്കും അള്ളാന്റെ റസൂലിനിക്കും ദീനിന്റെ ഉലമാനിക്കും നേതൃത്വത്തിനും നീ സഹായിച്ചാൽ യൻസുറുക്കും നിന്നെ അല്ല സഹായിക്കും. വ യുസബ്ബിത് അഖ്ദാമക്കും നീ നിന്ന അതേ നൃത്തത്തിൽ തന്നെ നിന്നെ അള്ള പിടിച്ചു നിർത്തിയിട്ട് നിന്റെ മുമ്പിൽ എല്ലാത്തിനും അള്ള വഴിപ്പെടുത്തി തരുമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ നിൽക്ക. അള്ളാഹന്റെ വാഗ്ദത്തിൽ ധൈര്യമില്ലാത്തവർക്ക് എന്തുവാണെന്നും ആക്കാം. അള്ള സലാമത്താക്കി തരും. നമുക്ക് വിശ്വാസം. ഞാൻ പറഞ്ഞു വന്നത് അത്ര വലിയ സ്ട്രോങ്. പിന്നെ ഈ മനുഷ്യൻ ചിന്തിച്ചത് ആ കാദിയാനി പിന്നെ ചെയ്തത് ഒരു ചെറിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആ നാട്ടിൽ തുടങ്ങി. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി കാദിയാനി. കുറച്ച് പൈസക്കാരനെ കൂട്ടി തുടങ്ങി. തുടങ്ങിയിട്ട് ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പരസ്യമെല്ലാം കൊടുത്തു. കാദിയാനിയായി ഇവനാണ് നടത്തി. അങ്ങനെ ആദ്യം നോക്കുമ്പോൾ ഒരാളും അവൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കുന്നില്ല കാദിയാനിൻ്റെ സ്കൂളിൽ നിന്നിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾ പറഞ്ഞ് ഞമ്മക്ക് ഓൻ്റെ കാദിയാനി വേണ്ട, ഓൻ്റെ ഈമാനും വേണ്ട, ഞമ്മക്ക് നമ്മളെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടിയെങ്കിൽ മതി, നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നവൻ, ഇംഗ്ലീഷ് നല്ല പ്യൂർ ഇംഗ്ലീഷ്, നല്ല കുട്ടികൾക്ക് എല്ലാ റാങ്ക് കിട്ടുന്നു. എൻ്റെ ഉസ്താദെ നമ്മളെ കിടാക്കളെ കൊണ്ടുപോയിട്ട് കൂട്ടിയെങ്കിൽ ആ വേലയെന്ന് എന്നെ പോലത്തെ ഒരു ലോക്കൽ മൊയ്ലാറിൽ കേട്ട്. മൊയ്ലാർ ചൊല്ലി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഏടെയും കൂട്ടാം. അങ്ങനെ ഓൻ്റെ സ്കൂളിൽ വിദ്യാർത്ഥികൾ ആയി. നോക്കണേ, ആ ചാൻസ് നോക്കിയിട്ട് ഓൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ടാക്കി. ഒരു നിസ്കാരപ്പള്ളി ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി. എന്നിട്ടൊരു കാദിയാനെ കൊടന്നിട്ട് ഇമാമാക്കി. നിസ്കാരത്തിന് ഈ കുട്ടികൾ ഈ കാദിയാനിൻ്റെ കൂടെ നിസ്കരിക്കാൻ തുടങ്ങി. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ആ നാട്ടിൽ 50-50 50% കാദിയാനി 50% മുസ്ലിം. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കും. സംഭവിച്ചത് സുന്നി സരണി അഥവാ നമ്മുടെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ ആ പഴയ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ആ ശരണിയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചുകൊണ്ട് കാലത്തിനൊത്ത്
ഈ പ്രസ്ഥാനത്തിന് മാറ്റം വരുത്തിയപ്പോൾ ഈ പ്രസ്ഥാനം നശിച്ചു ശത്രുക്കളുടെ മുമ്പിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊരു വലിയ പാഠമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിലും ആദർശത്തിലും പ്രവർത്തനത്തിൽ തന്നെ ശക്തമായി നിലനിൽക്കുകയും ബഹുമാനപ്പെട്ട മർഹൂം കുറ്റിപ്പുറം ഉസ്താദ് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, മംഗലാപുരത്ത് അസ്ഹരിയ സ്ഥാപിച്ച മഹാനാണ് കുറ്റിപ്പുറം ഉസ്താദ്. എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ്, എൻ്റെ ഉസ്താദ്. ഞാൻ ദർസിൽ പഠിക്കുമ്പോൾ ഉസ്താദിൻ്റെ ഉസ്താദിനെ വാതിന് കൊണ്ടുവന്നപ്പോൾ ആ കുറ്റിപ്പുറം ഉസ്താദിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, എന്തോ ഒരു പ്രകാശിക്കുന്ന മുഖം. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മുഖം കാണാൻ അള്ളാഹു സ്വർഗത്ത് നമുക്ക് ഭാഗ്യം നരട്ടെ. മഹാനായ താജുൽ ഉലമ ഒരിക്കൽ പറഞ്ഞു, ഞാൻ കുറ്റിപ്പുറം അബ്ദുള്ള മൊയ്ലാരെ കൊണ്ട് ദ്വാരപ്പിക്കാറുണ്ട്. കുറ്റിപ്പുറം ഉസ്താദിന്റെ അടുത്ത് ആ നാട്ടിലെ വലിയൊരു അഡ്വക്കേറ്റ്, മുസ്ലിം അഡ്വക്കേറ്റ്. മുസ്ലിമീങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ വിഷയത്തിൽ ഇടപെടുന്ന ഒരു അഡ്വക്കേറ്റ്. ആ അഡ്വക്കേറ്റിന്റെ മകളെ കല്യാണത്തിന് ക്ഷണിക്കാൻ, ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദിനെ ക്ഷണിക്കാൻ അവൻ പോയി. ഈ അഡ്വക്കേറ്റ് പോയി. അയാൾ ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയം ഉള്ള ആളാണ്. കുറ്റിപ്പുറം ഉസ്താദ് ചോദിച്ച്, നിന്റെ കല്യാണത്തിന് ഞാൻ വരണോ? അതെ, വരണം. ഞാൻ ഒരു വക്കീലാണ്, ഇവിടുത്തെ വലിയ വക്കീലാണ്, എല്ലാവർക്കും വലിയ ഉപകാരം ചെയ്യുന്ന ഒരാളാണ്. നിന്റെ ആശയം എന്താണ്? കുറ്റിപ്പുറം ഉസ്താദ് ചോദിക്കുന്നു. മംഗലം വിളിക്കാൻ പോയാലോ? അപ്പോൾ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, മുസ്ലിമാണ്. അപ്പോൾ പറഞ്ഞു, നീ നാട്ടിലെ എല്ലാവരെയും കല്യാണത്തിന് വിളിച്ചിനോ? വിളിച്ചിനി. ജമാഅത്ത് ഇസ്ലാമിക്കാരെ വിളിച്ചിനോ? വിളിച്ചിനി. മുജാഹിദിനെ വിളിച്ചിനാ? വിളിച്ചിനി. അവരെ വിളിച്ചിനി. അരന്തിന് നീ എല്ലാവരും വിളിച്ചിനി. അത് ആർക്കും എൻ്റെ വിഷയത്തിൽ ബേജാറാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആർക്കും എൻ്റെ മംഗളത്തിൻ്റെ വിഷയത്തിൽ ബേജാറാകാൻ പാടില്ല, എല്ലാവർക്കും സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച, ഒരു വക്കീലല്ലേ, എല്ലാവർക്കും സന്തോഷമാകാൻ വേണ്ടി ഞാൻ വിളിച്ചത്. അപ്പോൾ കുറ്റിപ്പുറം ഉസ്താദ് പറഞ്ഞ പോലെ അത് നീ പറഞ്ഞൊരു തെറ്റ്. എന്തുകൊണ്ട്? എല്ലാവർക്കും സന്തോഷം എന്ന് പറഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, ഞാൻ സന്തോഷിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവില്ല, എല്ലാവർക്കും സന്തോഷമാവില്ല, ഞാൻ സന്തോഷിക്കുന്നില്ല, ഞാൻ നിന്റെ കല്യാണത്തിന് വരുന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മൾ വെള്ളം ചേർത്തിട്ട് ആ സരണിനെ വികൃതമാക്കിയാൽ അള്ളാഹു നമ്മളെ നശിപ്പിക്കും, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് ദീൻ അള്ളാഹുവിൻ്റെതാണ്. ഞാൻ നിർത്തുന്നു. ഓരോ ക്ലാസ്സിനും കൃത്യ ടൈമുണ്ട്. 1:30, 12:30, 12:00 ഉള്ളിൽ ഈ ക്ലാസ് നിർത്തും. 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ക്ലാസ്, അടുത്തൊരു ക്ലാസ്സും കൂടി ഇൻഷാഅല്ലാ ഇപ്പം തന്നെ തുടങ്ങും. അത് 1:30 ആകുമ്പോൾ നിർത്തും. എന്നിട്ട് നമുക്ക് ഭക്ഷണ നമസ്കാരം നടക്കും. പിന്നെ ഒരു ക്ലാസ്സും കൂടി അതിൻ്റെ ശേഷമുണ്ട്. സമാപന പരിപാടി 3 മണിയാകുമ്പോൾ ബഹുമാനപ്പെട്ട കുറത്തതങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർത്തുന്നു. പറഞ്ഞു വന്നത്, ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ നമ്മുടെ വഴി, ഈ ശരണി, ഇത് വളരെ സംശുദ്ധമാണ്. ഇത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് ഏൽപ്പിച്ചതുപോലെ മാത്രം ചെയ്ത്, നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാതെ, നമ്മുടെ മഹത്തുക്കൾ നടന്ന ആ മാർഗത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ, അഥവാ SVS നേരത്തെ ബേക്കൽ ഉസ്താദ് പറഞ്ഞു, അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, SVS മെമ്പർഷിപ്പ്, അതിൻ്റെ പുതിയ ജനറൽ ബോഡികൾ ബ്രാഞ്ച് മുതൽ, സെൻറ്റർ മുതൽ, ജില്ലാ തല മുതൽ വരാൻ പോവുകയാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അവർ യോഗം കൂടിയിട്ട് വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് വരും. അങ്ങനെ വരുമ്പോൾ ആര് പ്രസിഡന്റ്, ആര് സെക്രട്ടറി എന്നതല്ല വിഷയം. വിഷയം എന്താണ്? വിഷയം സുന്നത്ത് ജമാഅത്തിൻ്റെ SVS പ്രവർത്തനം ആ നാട്ടിൽ സജീവമാക്കാനുള്ള ഒരു തൻ്റെയിടമുള്ളൊരു നേതൃത്വം നമുക്ക് വേണം. ആ നേതൃത്വത്തിന് ഞാൻ അർഹനാണോ അല്ലേ എന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ വ്യക്തികൾ പൂർണ്ണമായി ആലോചിക്കുകയും, ഞാൻ അതിന് അർഹനല്ല എങ്കിൽ ഒരിക്കലും ആ സ്ഥാനത്ത് നാം നിന്ന് ഏറ്റെടുക്കാതെ ബ്രാഞ്ച് തലം മുതൽ, സെൻറ്റർ മുതൽ, ജില്ലാ തലം വരെ ആ നിലക്ക് തന്നെ ഓരോരുത്തരും വളരെ ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി ആ കാര്യം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാഅല്ലാ നമ്മുടെ സംഘടന പ്രവർത്തനങ്ങൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കർണാടകത്തിൻ്റെ മണ്ണിൽ
സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ അഥവാ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ നമ്മുടെ പൂർവികന്മാർ കാണിച്ച ആ വഴിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ആര് നമുക്ക് എതിരാകുന്നോ ആര് നമുക്ക് അനുകൂലമാകുന്നോ പ്രതികൂലമാകുന്നോ എന്ന് ചിന്തിക്കാതെ, രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാതെ, ഭരണകർത്താക്കളോ പ്രതിപക്ഷത്തുള്ളവരോ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാതെ, മന്ത്രിയും എം എൽ എയും എം പിയും നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ മഅന ലാ തഅസൻ ഇന്നല്ലാഹ മഅന ലാ തഅസൻ ഇന്നല്ലാഹ മഅന ബേജാറാക്കണ്ട, അല്ലാഹു നമ്മളെ കൂടെയുണ്ട്, ആ റബ്ബിന്റെ സഹായം ഞങ്ങൾക്കുണ്ട്, ആ റബ്ബിന്റെ ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചത് ഞങ്ങൾ ആയാത്ത് കാലത്ത് അത് പൊന്നുപോലെ സൂക്ഷിച്ച് ഞങ്ങൾ വെറും തലമുറക്ക് അതേപോലെ കൈമാറി ഞങ്ങൾക്ക് ഈ മണ്ണിൽ നിന്നിട്ട് യാത്ര പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം അൽഹംദുലില്ലാ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനോ, ഈ പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനോ, ഈ പ്രസ്ഥാനത്തെ ഛിന്നഭിന്നമാക്കാനോ ഒരു ശക്തിക്കും സാധ്യം അല്ല എന്നാണ് ഈ പ്രതിനിധി ക്യാമ്പ് ഇവിടെ വിളിച്ചു വരുന്നത്. ഇതിന് വേണ്ടി സ്റ്റേറ്റ് നേതാക്കൾ എത്ര പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാം, പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, ഞാൻ ജാമിയ സായിദിയിൽ അവിടെ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് യോഗത്തിന് തന്നെ വരാൻ പലപ്പോഴും വരാൻ കഴിഞ്ഞില്ല. എന്നാലും ജില്ലാ നേതൃത്വങ്ങൾ, ഓരോ ജില്ലാ കമ്മിറ്റിയിലെ നേതൃത്വങ്ങൾ എത്ര പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവർക്കും അള്ളാഹുവിനും അറിയാം. പ്രവർത്തിച്ചിട്ടില്ല ഞാൻ പറയുന്നില്ല, പക്ഷേ സ്റ്റേറ്റിന്റെ പ്രവർത്തനം ജില്ലയുടെ നേതൃത്വത്തിന്റെ പ്രവർത്തനം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഈ പ്രതിനിധികൾ എത്തിയിട്ടുള്ളത്. ഈ പ്രതിനിധികൾ എത്തിയത് അള്ളാഹു തആല ഞങ്ങളിൽ ഏൽപ്പിച്ച ഈ അമാനത്ത് പരിശുദ്ധ ദീൻ, അത് ജില്ലാ നേതൃത്വമോ സ്റ്റേറ്റ് നേതൃത്വമോ ഏൽപ്പിച്ചത് അല്ല. ഞങ്ങൾക്ക് ആ നേതൃത്വം എപ്പോഴും വേണം, ഞങ്ങൾ നേതൃത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളൊരു ബാധ്യതയാണ്. എസ് വൈ എസിന്റെ ഒരു ക്യാമ്പ് ഉപ്പിലങ്ങടിന്റെ പരിസ്ഥിതി നടത്തുമ്പോൾ അത് വമ്പിച്ച വിജയമാകണമെന്ന് ആശിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് അത് വിജയിപ്പിക്കാൻ വന്ന ഈ പ്രതിനിധികൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ വളരെ ആവേശകരമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുകയും ദുആറക്കുകയും സഹായിക്കുകയും സാഗരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.